അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ അവസാനഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞതോടെ ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമാണ് എല്ലാ സർവേ ഫലങ്ങളും. 100 സീറ്റ് വരെ പാർട്ടിക്ക് ലഭിക്കുമെന്നാണ് പ്രവചനം. എന്നാൽ ആം ആദ്മി ക്യാമ്പ് ഈ സർവേയെ വിശ്വസിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അവരുടെ ക്യാമ്പ് ഇപ്പോഴും ആശങ്കയിലാണ്. ഇതിലൊന്നും വിശ്വസിക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ആം ആദ്മി നേതാക്കന്മാരിൽ നിന്നും പ്രതികരണങ്ങളും ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വന്നിട്ടുമില്ല. ഇതിനെല്ലാം കാരണം 2017 ഫലങ്ങൾ തന്നെ. അന്നും എക്സിറ്റ് പോളുകളുടെ എല്ലാം പ്രിയങ്കര പാർട്ടി ആം ആദ്മിയായിരുന്നു. കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഏക പാർട്ടി ആം ആദ്മിയാണ് എന്നുവരെ പ്രവചനമുണ്ടായിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ ആം ആദ്മി മുന്നേറ്റം നടത്തിയെങ്കിലും ഭൂരിപക്ഷത്തിന്റെ 7 അയലത്ത് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ മുഖ്യ പ്രതിപക്ഷമായി അവർ മാറിയെന്നത് വേറൊരു സത്യം. അതിനാൽ തന്നെ ഇത്തവണയും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വസിക്കാതിരിക്കാൻ നിരവധി കാരണങ്ങൾ ആം ആദ്മിക്കുണ്ട്. ആം ആദ്മിയുടെ കോട്ടയിലടക്കം വോട്ടിംഗ് കുറയുകയാണ് ഇത്തവണ ചെയ്തത്. മാൽവയിലെ പല മണ്ഡലങ്ങളിലും പ്രതീക്ഷിച്ച വോട്ടിംഗ് ഇല്ലായിരുന്നു. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ വോട്ടിംഗ് ഇങ്ങനെയല്ല ഉണ്ടാവുക എന്നതാണ് അവരുടെ വിലയിരുത്തൽ. ആം ആദ്മി പ്രതീക്ഷിച്ചിടത്തെല്ലാം വോട്ടെടുപ്പിൽ തെറ്റിയിരുന്നു. നേരത്തെ തന്നെ പഞ്ചാബിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിദഗ്ധർ ആം ആദ്മിക്ക് അനുകൂലമായി ഒരു തരംഗം സംസ്ഥാനത്ത് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു. ഇത് സംഭവിക്കുമോ എന്ന ഭയം ഭഗവന്ത് മന്നിനും അരവിന്ദ് കെജ്രിവാളിനുമുണ്ട്. പ്രധാനമായും ആം ആദ്മി ഉന്നയിച്ച മാറ്റത്തെ പഞ്ചാബ് വോട്ടർമാർ പൂർണ്ണമായും സ്വീകരിച്ചോ എന്നതാണ് സംശയം. 2017 ആം ആദ്മി 20 സീറ്റുകൾ മാത്രമാണ് നേടിയത്. ചില എക്സിറ്റ് പോളുകൾ കോൺഗ്രസും ആപ്പും തമ്മിലാണ് മത്സരം എന്നുവരെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 77 സീറ്റുമായി കോൺഗ്രസ് മുന്നിലെത്തി. സി വോട്ടർ സർവേയിൽ ആം ആദ്മി 63 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നായിരുന്നു അന്ന് പ്രവചിച്ചത്. അവരാണ് 20 സീറ്റുകൾ നേടിയത്. കോൺഗ്രസിന് 43 സീറ്റുകൾ വരെ കിട്ടുമെന്നായിരുന്നു പ്രവചനം. ആജ് തക് സർവേയിൽ 36 മുതൽ 43 സീറ്റുകൾ വരെയാണ് ആം ആദ്മിക്ക് പ്രവചിച്ചത്. കോൺഗ്രസിന് 61 സീറ്റുകൾ വരെയും ഇവർ പ്രവചിച്ചിരുന്നു. TV24 News 70 മുതൽ 80 സീറ്റ് വരെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് പ്രവചിച്ചത്. കോൺഗ്രസ് 35 സീറ്റിൽ ഒതുങ്ങുമെന്നും അവർ പ്രവചിച്ചിരുന്നു. ഇന്ത്യ ടുഡേ 36 മുതൽ 41 സീറ്റുകൾ വരെ ആം ആദ്മി നേടുമെന്നും പ്രവചിച്ചു. ഫലം വരുന്നതുവരെ കോൺഗ്രസിന് ആ സമയത്ത് യാതൊരു ആത്മവിശ്വാസവും ഇല്ലായിരുന്നു. പക്ഷെ ആം ആദ്മി വളരെയേറെ ആഹ്ലാദത്തിലായിരുന്നു. എന്നാൽ എല്ലാ സർവുകളെയും തെറ്റിച്ച് കോൺഗ്രസ് 1 ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി. 77 സീറ്റാണ് കോൺഗ്രസ് നേടിയത്. 80 സീറ്റുകൾ വരെ നേടുമെന്നും അല്ലെങ്കിൽ 100 ന് മേലെ സീറ്റുകൾ നേടുമെന്നും പ്രവചിച്ച ആം ആദ്മി 20 സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു. അതിനാൽ തന്നെയാണ് ഇത്തവണയും എക്സിറ്റ് പോൾ ഫലങ്ങളെ നമ്പില്ല എന്ന് ആം ആദ്മി നേതാക്കന്മാർ പറയുന്നത്. എങ്കിലും നിശബ്ദ വോട്ടുകൾ ഇത്തവണ ആം ആദ്മിക്ക് അനുകൂലമായി വന്നു എന്ന് വിശ്വസിക്കുന്ന ചില ആം ആദ്മി നേതാക്കന്മാരുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഇത്തവണയും തങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ കഴിഞ്ഞ തവണത്തേതുപോലെ എത്തുമെന്നും തങ്ങൾ ഭരണം നേടുമെന്നും തുടർഭരണം തങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ് എന്നുമാണ് കോൺഗ്രസ് ക്യാമ്പ് പറയുന്നത്.